പ്രിയപ്പെട്ട BV380 കർഷകരെ, വളരെ എളുപ്പം ചെയ്യാവുന്നതും ജോലിക്കുറവുള്ളതും താരതമ്യേന ചെലവ് കുറഞ്ഞതുമായ ബിസിനസ്സാണ് BV380 മുട്ടക്കോഴി വളർത്തൽ. നല്ല ലാഭകരമായ ബിസിനസ്സാണെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ നഷ്ടം വളരെ വലുതാണ്. അതിനാൽ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇത് ചെയ്യാവൂ. മറ്റെല്ലാ ബിസിനസ്സും പോലെ വിപണി കണ്ടെത്തിയ ശേഷമേ ഈ ബിസിനസ് തുടങ്ങാവൂ. എത്ര മുട്ടകൾ നാം ഉൽപ്പാദിപ്പിക്കും, അവ എവിടെയെല്ലാം വിൽക്കും, എത്ര രൂപയ്ക്ക് വിൽക്കും, ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയിരിക്കണം. ഫാമിൽ നിന്നും എത്ര അകലത്തിലാണ് കടകൾ, അവിടെ എത്ര ദിവസത്തിനിടയിൽ പോകണം എന്നെല്ലാം നേരത്തെ നിശ്ചയിച്ചിരിക്കണം. ഇന്ന് കേരളത്തിൽ BV380 നാടൻ മുട്ടകൾക്ക് 8 രൂപ മുതൽ 15 രൂപ വരെ വിലയുണ്ട്. ഫാമിൽ നിന്ന് നേരിട്ട് 10 രൂപയ്ക്കാണ് ധാരാളം പേർ മുട്ട വിൽക്കുന്നത്. കടകളിൽ 8 രൂപയ്ക്ക് കൊടുക്കുന്നു, അവർ 10 രൂപയ്ക്ക് വിൽക്കുന്നു. 2 ആഴ്ചയിൽ കൂടുതൽ കടകളിൽ മുട്ട സൂക്ഷിക്കരുത്. അവയെ തിരിച്ചെടുത്ത് ഹോൾസെയിൽ കടകളിൽ കൊടുക്കുക. അവർ 4 രൂപയോ 5 രൂപയോ നൽകും, പക്ഷേ 1 ആഴ്ച കൂടെ കഴിഞ്ഞാൽ അത് ചീത്തയായി പോവും. 28 ദിവസമാണ് മുട്ട സാധാരണ ചൂടിലിരിക്കുന്നത്, അത് ഓർമ്മിക്കുക. 100 BV380 കോഴികളെ വളർത്തുന്ന കർഷകർക്ക് അധികം മുട്ടകൾ പുറത്തു വിൽക്കാൻ കഴിയില്ല. കാരണം ഫാമിൽ നിന്ന് തന്നെ ധാരാളം പേർ വന്ന് വാങ്ങിക്കൊണ്ടുപോകും. 500 കോഴികളെ വളർത്തുന്നവർ മുട്ട വിൽക്കുന്നതിനായി ഒരു 2-വീലർ ഉപയോഗിച്ച് സ്ഥിരമായി റൂട്ടുകൾ ഫിക്സ് ചെയ്ത് വിൽക്കുന്നത് നല്ലതാണ്. മുട്ട പാക്ക് ചെയ്യുന്നതിനുള്ള കവറുകൾ വാങ്ങാൻ ലഭിക്കും. അവ വാങ്ങി അതിൽ പാക്ക് ചെയ്ത് ഡേറ്റിട്ട് നൽകിയാൽ കൂടുതൽ വില ലഭിക്കും. മുട്ട വിപണനത്തെ കൃത്യമായ ഒരു ബിസിനസ്സായി തന്നെ ചെയ്യണം. നമ്മുടെ വീട്ടുമുറ്റത്ത് 10 കോഴികളെ വളർത്തുന്ന ലാഘവത്തോടെ 100 BV380 കോഴികളെ വളർത്താൻ പാടില്ല. 100 BV380 കോഴികളെ വളർത്തുന്നു എന്നാൽ ഒരു ചെറിയ ബേക്കറി ഷോപ്പ് നടത്തുന്ന അത്രയും ജോലിയുണ്ടാവും. അത് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രമേ BV380 കോഴി വളർത്തൽ ചെയ്യാവൂ. 1000 കോഴികളെയാണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ 2 പേർ ആവശ്യമുണ്ട്. ഒരാൾ കോഴികളെ സംരക്ഷിക്കാനും മറ്റൊരാൾ മുട്ട മാർക്കറ്റ് ചെയ്യാനും. ഈ 2 പേരും ഈ മേഖലയിൽ പ്രവർത്തിച്ച് മുൻപരിചയമുള്ളവരായിരിക്കണം. കോഴികളെ സൂക്ഷിക്കുന്ന ആൾ ഏതെങ്കിലും പൗൾട്രി പരിപാലന കോഴ്സ് പഠിച്ചിരിക്കുന്ന ആളാകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇത്തരം കോഴികളെ വളർത്തി മുൻപരിചയമുണ്ടാവണം. മുട്ട വിൽക്കാൻ പോകുന്നയാൾ കടയുടമകളോട് സംസാരിക്കാനും ഓർഡറുകൾ എടുക്കാനും കഴിവുള്ളവരായിരിക്കണം. ആ കടകളിൽ മറ്റും കൃത്യസമയത്ത് എത്തിക്കാനും കഴിയണം. പ്രിയപ്പെട്ട മുട്ടക്കോഴി കർഷകരെ, BV380 മുട്ടക്കോഴികളുടെ വിശേഷതകളെക്കുറിച്ചുള്ള വീഡിയോകൾ ധാരാളം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവ നഷ്ടമാണെന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ വീഡിയോയിൽ മുട്ട കച്ചവടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഫാമിൽ നിന്ന് മുട്ടകൾ സ്വീകരിച്ച് അതിനെ ചെറുകിട വ്യാപാരികൾക്കും ചെറിയ വലിയ കടകളിൽ എത്തിക്കുന്നതും സാധാരണ കണ്ടുവരുന്ന ഒരു ബിസിനസ്സാണ്. സാധാരണ ഇത്തരം ബിസിനസ്സുകാർ ചെയ്യുന്നത് നാമക്കലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ ലോറിയിൽ മുട്ടകൾ എത്തിച്ച് അവയെ വിപണനം ചെയ്യുകയാണ്. അതിനു പകരം നമ്മുടെ നാട്ടിലെ കർഷകരിൽ നിന്ന് തന്നെ മുട്ടകൾ ശേഖരിച്ച് നിങ്ങൾക്ക് വിതരണം ചെയ്യാവുന്നതാണ്. 1 മുട്ടയിൽ നിന്നോ 1 രൂപയോ 50 പൈസയോ നിങ്ങൾക്ക് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും നല്ല ലാഭം ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഇത് ഷെയർ ചെയ്യുക. BV380 കോഴികളെക്കുറിച്ചും പൗൾട്രി രംഗത്തെ പുതിയ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.